എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചേമ്പൊടച്ചതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ചേമ്പൊടച്ചത്. സാധാരണ നമ്മൾ കപ്പ കറി വയ്ക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ചേമ്പൊടച്ചതും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനു മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതിനുവേണ്ടി കുറച്ച് ചേമ്പ് കഷ്ണങ്ങൾ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഞാനിവിടെ കപ്പ നമ്മൾ കറി വയ്ക്കാനായിട്ട് മുറിച്ചെടുക്കുന്ന അതേപോലെയാണ് ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് വേകുവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓണാക്കി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു മൂടി കൊണ്ട് അതിനെ അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടി മൂടിയൊക്കെ വെച്ചൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൂന്നെണ്ണമാണ് ചേർത്ത്. ഇനി നമുക്കിതിലേക്ക് 4 വെളുത്തുള്ളി കഷ്ണം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചേമ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി ഇട്ടിട്ട് നമ്മുടെ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാതെ നമ്മൾ ആ തേങ്ങയുടെ പച്ച മണമൊന്ന് മാറുന്നത് ഓരോന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇനി നമുക്ക് അടുപ്പിൽ നിന്നിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വറുക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചേമ്പിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് സെർവിങ് ബോളിലോട്ട് മാറ്റി കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചേമ്പ് ഉടച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.